അവശ്യ വസ്തു നിയമം ഭേദഗതി, ഭക്ഷ്യവസ്തുക്കളുടെ അന്തർ സംസ്ഥാന കടത്തിനുള്ള നിയന്ത്രണം നീക്കൽ, കാർഷിക വിളകളുടെ സംഭരണാവകാശം, കാർഷികോൽപ്പന്ന വിപണന സമിതികൾക്കാണെന്ന വ്യവസ്ഥ നീക്കം ചെയ്യൽ എന്നീ മൂന്ന് ഓർഡിനൻസുകൾ ഭരണഘടനാ വിരുദ്ധവും കർഷക വിരുദ്ധവും ജനവിരുദ്ധവുമാണെന്നും അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മൂന്ന് ഓർഡിനൻസുകളും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കർഷക കമ്മിറ്റി മാള പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. ജില്ലാ കർഷക സംഘം അംഗം അമ്പാടി വേണു ഉദ്ഘാടനം ചെയ്തു. MS മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. എ രവീന്ദ്രൻ, ജിജു മാടമ്പി, അരവിന്ദൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ഈ സമരം BJP ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന കർഷക വിരുദ്ധ നിലപാടുകൾക്കെതിരായുള്ള സമരമാണ്. നമുക്കറിയാം, സമീപകാലത്ത് കേന്ദ്ര ഗവൺമെൻറ് ചില ഓർഡിനൻസുകൾ കൊണ്ടുവരും. ആ ഓർഡിനൻസ് ആണെങ്കിൽ നമ്മുടെ രാജ്യത്തെ കാർഷിക മേഖലയാകെ സ്വകാര്യവൽക്കരിക്കുന്നതിനും കോപ്പറേറ്റുകൾക്കും വൻകിട ബിസിനസ്സുകാർക്കും സഹായകരമായ വിധത്തിലാണ് ഓർഡിനൻസ്. സംസ്ഥാനങ്ങൾ ഭക്ഷ്യ, അതുപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങൾ സംസ്ഥാനത്തിന് അന്തർ സംസ്ഥാന നിയന്ത്രണങ്ങൾ എടുത്തു കളയുക എന്നുള്ള ഈ ഓർഡിനൻസിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ മറ്റേ കാർഷികോൽപ്പന്നങ്ങൾ അത് സംഭരിക്കാനാവശ്യമായ കാർഷികോൽപ്പന്ന വിപണന സമിതി, ആ സമിതിക്കുള്ള അധികാരം എടുത്തു കളയുക എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടാകുന്നു. ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കാർഷിക മേഖലയെ സ്വകാര്യവൽക്കരിക്കാനും അതുപോലെ തന്നെ കോപ്പറേറ്റുകൾക്ക് വലിയ കമ്പനികൾക്ക് സഹായകരമായ വിധത്തിൽ നിലപാടുകൾ സ്വീകരിക്കാനും ഈ ഓർഡിനൻസിൻ്റെ ഫലമായിട്ട് അത് പ്രായോഗിക രംഗത്ത് നടപ്പിലാക്കാൻ തുടങ്ങിയാൽ അത് ബില്ലായി വരും.